ചന്ദ്രന്റെ ഉൽപ്പത്തി രഹസ്യങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചനകളുമായി ചന്ദ്രയാൻ 3. ചന്ദ്രോപരിതലത്തിലെ മൂലകങ്ങളും അതിന്റെ സവിശേഷതകളും സംബന്ധിച്ച അപൂർവമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രയാന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വിശദമായി നോക്കാം. നമസ്കാരം, ഞാൻ അനിത. 14 ദിവസമാണ് റോവറിന്റെ ആയുസ്. അതുവരെ കിട്ടുന്ന വിവരങ്ങൾ വിദഗ്ധർ വിശകലനം ചെയ്ത് പുതിയ നിഗമനങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ കേവലം ഡേറ്റകൾ മാത്രമാണ് പുറത്തുവിടുന്നത്. ചന്ദ്രന്റെ പരിണാമത്തെക്കുറിച്ച് പുതിയ കണ്ടെത്തലുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. സ്വയം വിലയിരുത്തിയതും റോവറിൽ നിന്നുള്ളതുമായ വിവരങ്ങൾ വിക്രം ലാൻഡർ റേഡിയോ തരംഗങ്ങളായി ബംഗളൂരു ബയലാലുവിലെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ആന്റിനകളിലേക്കാണ് കൈമാറുന്നത്. ബംഗളൂരുവിലെ ഇസ്ട്രാ കൺട്രോൾ സ്റ്റേഷൻ വിശകലനം ചെയ്യും. ഈ ആശയവിനിമയത്തിന് തടസ്സം നേരിട്ടാൽ ചന്ദ്രയാൻ 2 ഓർബിറ്റർ ഉപയോഗിച്ചും ആശയവിനിമയത്തിന് സൗകര്യമുണ്ട്. നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും വിവിധ കേന്ദ്രങ്ങളും ഇതിനായി ISROയെ സഹായിക്കുന്നുണ്ട്. ലോകത്തിന് തന്നെ സഹായകരമായ നിരവധി കണ്ടെത്തലുകളാണ് ഇതിനോടകം തന്നെ ചന്ദ്രയാൻ നടത്തിയിട്ടുള്ളത്. വിക്രം ലാൻഡറിൽ നിന്നും പുറത്തിറങ്ങിയ പ്രഗ്യാൻ റോവറിലുള്ള ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്ന ഉപകരണമാണ് സൾഫറിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. അലൂമിനിയം, കാൽസ്യം, ക്രോമിയം, ഇരുമ്പ്, ടൈറ്റാനിയം, സിലിക്കൺ, മഗ്നീഷ്യം എന്നീ മൂലകങ്ങളുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിലെ മണ്ണിൽ നേരിട്ട് പരീക്ഷണം നടത്തി ഇവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ഹൈഡ്രജനെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ചന്ദ്രനിലെ മണ്ണിലും പാറകളിലും അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, പൊട്ടാസ്യം, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങളുടെ തന്മാത്രാ ഘടനയെക്കുറിച്ചാണ് ലിപ്സ് പഠിക്കുന്നത്. ഇതിനിടെയാണ് സൾഫർ ഉൾപ്പെടെയുള്ളവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ലിപ്സിന് പുറമെ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണവും റോവറിലുണ്ട്. ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ ഘടനയും രാസഘടനയുമാണ് ഇത് പരിശോധിക്കുന്നത്. മറ്റൊരു നിർണായക കണ്ടെത്തൽ താപനിലയാണ്. ചന്ദ്രനിൽ ദക്ഷിണ ധ്രുവ ഉപരിതലത്തിന്റെ താപനിലയിൽ ഓരോ സെന്റിമീറ്ററിലും വലിയ വ്യതിയാനം ആണെന്ന് ചന്ദ്രയാൻ 3 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രന്റെ തറനിരപ്പിൽ നിന്ന് 8 സെന്റിമീറ്റർ ആഴത്തിലെത്തിയപ്പോൾ താപനിലയിൽ 65 ഡിഗ്രി സെൽഷ്യസ് വരെ വ്യതിയാനം സംഭവിച്ചു എന്നാണ് ലാൻഡർ മോഡ്യൂളിലെ ശാസ്ത്രീയ പഠനോപകരണത്തിന്റെ കണ്ടെത്തൽ. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന് കീഴിലുള്ള സ്പേസ് ഫിസിക്സ് ലബോറട്ടറി അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമായി ചേർന്ന് തയ്യാറാക്കിയ ചന്ദ്രാസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെന്റ് പേലോഡ് നടത്തിയ പരീക്ഷണത്തിലാണ് സുപ്രധാന കണ്ടെത്തൽ. വിക്രം ലാൻഡറിലാണ് ഈ പേലോഡ് ഘടിപ്പിച്ചിരിക്കുന്നത്. ലാൻഡർ ഇറങ്ങിയ ദക്ഷിണ ധ്രുവത്തിൽ 10 സെന്റിമീറ്റർ വരെ ആഴത്തിൽ കുഴിച്ചുള്ള താപനില പരിശോധനയാണ് ചാസ്തി നടത്തുന്നത്. 2 ആഴ്ച വീതം ഇരുട്ടും വെളിച്ചവും മാറി മാറി പതിയുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യപ്രകാശം പതിക്കുന്ന സമയത്തെ താപനില വ്യതിയാനമാണിത്. സൂര്യപ്രകാശമില്ലെങ്കിൽ -180 ഡിഗ്രി സെൽഷ്യസിന് വരെയാണ് താപനില. എന്നാൽ ഭൂമിയിലേതുപോലെ വായു നിറഞ്ഞ അന്തരീക്ഷം ചന്ദ്രനിൽ ഇല്ല. മറ്റു തടസ്സങ്ങളില്ലാതെ സൂര്യപ്രകാശം ഏറ്റവും തീവ്രതയിൽ ഏൽക്കുന്നതിനാൽ ഇവിടെ സാധാരണ നിലയിൽ തറനിരപ്പിലെ താപനില 55 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നതാണ് എന്നാണ് ചാസ്തി നൽകുന്ന സൂചന. 2 സെന്റിമീറ്റർ ആഴത്തിലേക്ക് കുടിച്ചാൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് ആകും. ഏകദേശം 7 സെന്റിമീറ്റർ താഴ്ചയിൽ താപനില 0. ഇത് 8 സെന്റിമീറ്റർ വരെ താഴുമ്പോൾ താപനില -10 ഡിഗ്രി സെൽഷ്യസ് ആയി കുറയുകയും ചെയ്യും. വെള്ളം ഐസ് ആകുന്നതിനേക്കാൾ താഴ്ന്ന താപനിലയാണിത്. അന്തരീക്ഷമില്ലാത്തതിനാൽ ചന്ദ്രോപരിതലത്തിലെ താപനില പെട്ടെന്ന് ഉയരുകയും താഴുകയും ചെയ്യുമെന്നാണ് ഈ പഠനം തെളിയിക്കുന്നതെന്ന് VSSC ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ പറയുന്നുണ്ട്. ചാസ്തിയിൽ 10 വ്യത്യസ്ത താപനില സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവയാണ് താപനില അളന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന്റെ ഉപരിതല താപനില വ്യതിയാനത്തെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിന് ലഭിക്കുന്ന ആദ്യ വിവരമാണിതെന്ന് ISRO വ്യക്തമാക്കി. ആദ്യ 14 ദിവസത്തെ ദൗത്യം കഴിഞ്ഞുള്ള 2 ആഴ്ച ചന്ദ്രനിൽ ഇരുട്ടായിരിക്കും. അപ്പോൾ തണുപ്പ് -180 ഡിഗ്രിയിലും താഴെയാകും. ആ സമയം ലാൻഡറിനെയും റോവറിനെയും സ്ലീപ്പ് മോഡിലാക്കാൻ ലാൻഡറിലെ ഓൺബോർഡ് കമ്പ്യൂട്ടറിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ലീപ്പിംഗ് സർക്യൂട്ട് എന്നാണ് ഇതിനു പേര്. ഈ തണുപ്പിൽ ബാറ്ററിയും സർക്യൂട്ടുകളും തകർന്നു പോകുന്നില്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും സൂര്യപ്രകാശം ലഭിച്ചു തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടർ സ്വയം ഓണായി 14 ദിവസം കൂടി പ്രവർത്തിക്കുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ് അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രനിലെ നിഴൽ വളരെ ഇരുണ്ടതാണ്. ചിത്രങ്ങൾക്ക് വ്യക്തതയില്ലാത്തതിനാൽ റോവറിന്റെ ദിശ തിരിച്ച് വെളിച്ചം കിട്ടുന്ന ഭാഗം ക്രമീകരിച്ച് ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ചന്ദ്രനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വീഡിയോകൾ കൂടി ISRO പുറത്തുവിട്ടിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിൽ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്ക് തിരിയുന്ന റോവറിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. വിക്രം ലാൻഡറിലെ ലാൻഡർ ഇമേജ് ക്യാമറ ഉപയോഗിച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. പാദത്തേടി റോവർ തിരിയുന്നു. ലാൻഡർ ഇമേജർ ക്യാമറയാണ് ചിത്രം പകർത്തിയത്. ഒരു കുട്ടി ചന്ദ്രന്റെ മുറ്റത്ത് കളിക്കുന്നത് അമ്മ സ്നേഹത്തോടെ നോക്കി നിൽക്കുന്നത് പോലെ തോന്നുന്നില്ലേ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ
ISRO എക്സിൽ പങ്കുവച്ചത്. ലോകത്തിന് തന്നെ ഉപയോഗപ്പെടുന്ന നിരവധി വിലപ്പെട്ട കണ്ടെത്തലുകൾ ചന്ദ്രനിൽ നിന്നും നമ്മുടെ ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ തന്നെ താപനിലയെക്കുറിച്ചും സൾഫറിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചും വെടിമരുന്നിൻ്റെ മണത്തെക്കുറിച്ചും എല്ലാം നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതേസമയം ഇനി എന്തൊക്കെ നിരവധി കണ്ടെത്തലുകളാണ്, എങ്ങനെയാണ് ചന്ദ്രൻ ഉണ്ടായത്, അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള നിരവധി കണ്ടെത്തലുകളുടെ ഗവേഷണ ഫലങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്.